আগলেন মোরা দারাব গোরাব দামলে রাগমে স্মাবোসা পাবদ রাগমে আল্লাফিসোসা পাডিন 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 হালেলুইয়া আটিডয়ন মার্বেদলগে মিল പാടിയ പോലെ ഒരേ നാലുക മോറിയോ മോറാൻ തൊലുതറോ നഷ്മബോ സാൻവാദരഹമേ അല്ലഫിഷോർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യേണം കോഹനജ്ഞാനി ബൈനോസ്കീനെ ബ്രോദാലോഹോ ഹൊയ് മൽക്കുസോ ലോമേ സറിയോ അംഖാദീശി സ്തോത്രം വാനിൽ മാഹാത്മ്യം തിങ്ങിടുന്നോലെ ഭൂവിൽ ജന്മാ ശ്ലോമോയാൽ മോദം ചേർത്തോനെ മോനോമഖനെ സുഗോദഹാമറോ ലാദരോഹേമലെ ഏലോവോയേവ തൂക്കേ ആമഗോൻ ഹേഷ്കോദായിനെ ആചാര്യന്മാർക്കാശ്വാസം നൽകേണം നാദ സീധന്മാരോടൊപ്പം നിത്യ വാസം തന്നിൽ സ്ലുസേകാമാനും ബാറക്തോ സ്ലുസേകാമാൻ ലസലാവോ സേഖ് നിഷുമാമുറിയോ വനഹാസേല ദൗനത്യം ഭൗമിക പുത്രിക്കുണ്ടായെന്ന് ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നി അത്ഭുതപൂർവം ബദൈഖാനി ബൈനോസ്കീനെ ബ്രോദാലോഹോ ോമസ്തറിയോ അംകാദീശേഷീഹോദീസായ് മോറുതു കുമറേറാബുദു കോഹനെ ആസുലു കോഹനായ് ശാമിഷ റോസായ് ലോകത്തിഷു ഭൂഹതോ കോഹനജ്ഞാനീ ബൈനോസ്കീനെ ബ്രോദാലോഹോ ഹൊയ് മൽക്കുസോ ലോമേ സറിയോ അംഖാദീശി പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. എല്ലാവർക്കും ബോധോ പരിപാടിയിലേക്ക് സ്വാഗതം. പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മൽപ്പാനും കവിയും ദൈവശാസ്ത്രജ്ഞനും പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന് വിശേഷിക്കപ്പെട്ടവനും സെറൂഗിലെ മോർ യാക്കോബ് മൽപ്പാൻ, അദ്ദേഹത്തിൻ്റെ 1500-ാമത് ഓർമ്മ ദിവസം പരിശുദ്ധ സഭ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ നിലകളിൽ ആചരിക്കുകയും ആഘോഷിക്കുകയുമാണ്. ഈ അവസരത്തിൽ മോർ യാക്കോബ് മൽപ്പാൻ്റെ ജീവിതത്തെയും രചനകളെയും ഒക്കെ ആസ്പദമാക്കിയുള്ള ഈ പഠന പരമ്പര ബോധോ
ഹൈമോനൂത്തോയും അതുപോലെ ഇതിൻ്റെ മീഡിയ പാർട്ട്ണറായിട്ട് സാഖാ വിഷ്ണുവും ഒക്കെ ചേർന്ന് ഒരുക്കുകയാണ്. പരിശുദ്ധ പാത്രർക്കീസ് ബാവായുടെ അനുഗ്രഹീത കൽപ്പന, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഒക്കെയും വേണം എന്ന് അദ്ദേഹത്തെ ഈ മോറിയാക്കോവിനെ എത്രയും ഉചിതമായിട്ട് അനുസ്മരിക്കുവാനും അദ്ദേഹത്തെ പഠിക്കുവാനായിട്ടും ഒക്കെയുമുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാ മാസവും നാലാമത്തെ വെള്ളിയാഴ്ച ഒരു പഠന പരമ്പര, ഒരു ലെക്ചർ ക്രമീകരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ലെക്ചറിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ പഠന പരമ്പര ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി അഭിവന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയാണ്. അഭിവന്യ പിതാവിനെ സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ ഈ പഠന പരമ്പര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണി ഇപ്പോൾ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ സ്തുതി. അന്ത്യോക്യൻ സുറിയാനി സഭ ആരാധന കൊണ്ടും ചരിത്രം കൊണ്ടും സമാനതകളില്ലാത്ത സമ്പന്നമായ ഒരു സഭയാണ്. ഒരു പക്ഷേങ്കിൽ സഭകളുടെ മാതാവെന്ന് അന്ത്യോക്യൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ റിച്ച്നെസ്, അതെത്രമാത്രം സഭാമക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം എന്നുള്ളത് സംശയത്തിന് നിഴലിലാണ്. എന്നാലും തികച്ചും പരിശുദ്ധവും സത്യവും ആധികാരികതയുമുള്ള ഒരു സഭയെന്നുള്ള നിലയിൽ ലോക ക്രൈസ്തവ സഭകളിൽ നമ്മുടെ സഭയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുത് തന്നെയാണ്. ഇതിനെ ഇത്രയും സമ്പുഷ്ടവും സമ്പന്നവുമാക്കിയതിൻ്റെ പിന്നിൽ ആദിമ നൂറ്റാണ്ട് മുതൽക്കുള്ള അനേകം പിതാക്കന്മാരുടെ ചിന്തകളും രചനകളും പ്രാർത്ഥനകളും ഗാനങ്ങളും അവർ ചിട്ടപ്പെടുത്തിയ ആരാധനാക്രമങ്ങളും ഒക്കെ തന്നെയാണ്. പരിശുദ്ധ സഭയുടെ, അകമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അപ്രയം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ വളരെ പ്രാധാന്യമർഹിക്കുന്ന 1500-ാമത് ദുഖ്രോനോ മോർ സെറുഗ്ലെ മോർ യാക്കോബിൻ്റെ ദുഖ്രോനോ സഭാഗമാനം ആചരിക്കണമെന്ന് നമ്മെ കൽപ്പന വഴിയെ അറിയിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ പഠന പരമ്പര ബോസോ നിശ്ചയമായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് പ്രായഭേദമന്യേ ആഗോള തലത്തിലുള്ള സുറിയാനി സഭയ്ക്കും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളെ വിശ്വസിക്കുന്ന ക്രൈസ്തവ സഭകളുടെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ നിശ്ചയമായിട്ടും ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മൽപ്പാനും കവിയും ദൈവശാസ്ത്രജ്ഞനും മെത്രാപ്പൊലീത്തായും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കിന്നരവും എന്നൊക്കെയുള്ള വിശേഷണത്തിൽ അറിയപ്പെടുന്ന ഒരു പരിശുദ്ധ പിതാവാണ് സെറുഗ്ലെ മാർ യാക്കോബ്. പരിശുദ്ധ പിതാവിൻ്റെ രചനകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠനമാണ്, അതിൻ്റെ ആരംഭമാണ് ഇന്നത് കുറിക്കുന്നത്. അതിൽ പങ്കാളിയാകുവാൻ, അത് ഉദ്ഘാടനം ചെയ്യുവാൻ ഭാഗ്യമുണ്ടായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. മാർ യാക്കോബിൻ്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും യഥാർത്ഥത്തിൽ സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുന്നതിന് അദ്ദേഹം എത്രമാത്രം ത്യാഗോജ്വലമായ ഒരു ശുശ്രൂഷയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പുരോഹിതൻ എന്ന നിലയിലും കോർപ്പസ്കോപ്പ എന്ന നിലയിലും ഒക്കെ
അദ്ദേഹം ഈ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു. ഏറ്റവും പ്രാധാന്യമായി പരിശുദ്ധ മൊറിയാക്കോബിന്റെ മെമ്മറോകൾ ഏറ്റവും കൂടുതൽ രചിക്കപ്പെടുന്ന അദ്ദേഹം ഗോർപ്പിസ്കോപ്പ് ആയിരുന്ന കാലത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 760 മെമ്മറോകൾ അദ്ദേഹത്തിൻ്റെതായി നിലവിലുണ്ട്. അത് പലതും ഇംഗ്ലീഷിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദിമസഭ ആദ്യത്തെ 3 സുന്നഹദോസിന് ശേഷം ഉണ്ടായ നിർഭാഗ്യകരമായ ഭിന്നതകൾ, അതിനെ തുടർന്നുണ്ടായ വിശ്വാസപരമായ കാര്യങ്ങളിലെ ഭിന്നത, കൽക്കിദോന്യരുടെ പീഡനം നിമിത്തം സഭാമക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നതായ വലിയ പ്രയാസങ്ങൾ, അവിടെ വളരെയധികം ചിതറിപ്പോയ വിശ്വാസി സമൂഹത്തിനൊക്കെ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും സഭയെ നിലനിർത്തുവാനുമൊക്കെ തൻ്റെ സമകാലീനരായ ഡ്യൂക്കേഡെ മോർ സെവേറിയോസ്, അതുപോലെ തന്നെ മാർബൂഗിലെ മോർ ഫീലക്സിനോസ് എന്നിവരുമായി ചേർന്ന് പരിശുദ്ധനായ മറിയാക്കോബ് പ്രവർത്തിച്ചു, സത്യവിശ്വാസം നിലനിർത്തി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മറിയാക്കോബിന്റെ മെമ്മറാകൾ പഴയ നിയമ പ്രവാചകന്മാരെ സംബന്ധിച്ചും പെരുന്നാളുകളിൽ നൽകേണ്ട പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ മലാഖമാരെ സംബന്ധിച്ചും ദൈവോത്തരന്റെ രഹസ്യങ്ങൾ സംബന്ധിച്ചുമൊക്കെയുള്ളതാണ്. പ്രധാനമായിട്ട് ധാരാളം പ്രസംഗങ്ങളും ലേഖന പരമ്പരകളും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മറഫ്രൈമിന് ശേഷം ശ്രീയാനി സഭയിൽ ഏറ്റവും കൂടുതൽ തിളക്കമാർന്ന പ്രവർത്തനം ജീവിതം കൊണ്ടും തൻ്റെ രചനകൾ കൊണ്ടും പരിശുദ്ധനായ മറിയാക്കോബിൻ്റെതാണ് എന്ന് സഭാ ചരിത്രം സാക്ഷിക്കുന്നു. മറിയാക്കോബിൻ്റെ മെമ്പറാകളുടെ പ്രത്യേകതയായിട്ട് എടുത്ത് പറയുന്നത്, അത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ ലളിതമായ ആശയം കൊണ്ട് സമ്പന്നമാണ് എന്നുള്ളത് തന്നെയാണ്. സത്യസുറിയാന സഭയുടെ വിശ്വാസം ക്രോഡീകരിച്ചവനും ആത്മീയ പണ്ഡിതനും ശ്രീയാനി സഭയുടെ കിന്നരവുമായ സെറൂഗിലെ മറിയാക്കോബിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പഠന പരമ്പര ബോവൂഥോ ശ്രീയാനി സഭയ്ക്ക് ആഗോളതലത്തിൽ പുതിയ മാനങ്ങൾ കൈവരുന്നതിന് ഇടവരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ പരിശുദ്ധ പിതാവിൻ്റെ ദുഃഖറോനോ സത്യസുറിയാനി സഭയ്ക്കും പ്രത്യേകാൽ ഇന്ത്യയിലെ യഹോവായ സുറിയാനി സഭയ്ക്കും പുത്തൻ ഉണർവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും സർവോപരി സഭയ്ക്ക് വാഴ്വിനായും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ടും ഈ പഠന പരമ്പര ബോവൂഥോ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈമോനുസോയുടെയും സക്കാവിഷിൻ്റെയും ഒരു ഇനീഷ്യേറ്റീവിലാണ് ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ബോവൂഥോ എന്ന ഈ പരമ്പര വെർച്വലായി ലോകം മുഴുവനും ഇത് എത്തിപ്പെടുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സഭയുടെ യശസ്സിനായി ഈ ഉദ്യമം ഭവിക്കട്ടെ. കൂടുതൽ അറിവ് നേടുന്നതിനും അതിലൂടെ ജീവിതത്തിന് പുതിയ ഉൾക്കാഴ്ച ലഭിക്കുന്നതിനും നമ്മുടെ ആരാധനയിലേക്ക് കൂടുതൽ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ അതിൽ പങ്കുചേരുന്നതിനും ഈ പഠനം, ഈ കേൾവി ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി അഭിവന്യ തിരുമേനി ഈ പഠന പരമ്പര ഉദ്ഘാടനം ചെയ്തതിന്. ഇന്ന് ഈ പഠന പരമ്പരയ്ക്ക് അനുഗ്രഹീത പ്രഭാഷണം നൽകുന്നത് അഭിവന്യ ഡോക്ടർ തിയോഫിലോസ് മോർ തിയോഫിലോസ് കുറിയാക്കോസ് മെത്രാപ്പൊലീത്തയാണ്. അഭിവന്യ തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു.
മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ സഭയുടെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി അഭിനിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന അത്രയും ആദരണീയനായ ജേക്കബ് തെക്കെ പറമ്പൽ അച്ഛൻ, പ്രിയപ്പെട്ട രഞ്ജനച്ഛൻ, സഖാവിഷിൻ്റെയും ഹൈബോനോസുടെയും പ്രവർത്തകരായ ദൈവമക്കളെ, എത്രയും സ്നേഹനിധികളായ സഹോദരി സഹോദരങ്ങളെ, ഒരു വളരെ ധന്യമായൊരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. വിശുദ്ധനായ സറൂഗിലെ മോർ യാക്കോബ് ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ 1500-ാമത് ആ വർഷത്തെ അതൊരു വലിയ ആഘോഷമായി, ഒരു വലിയ സംഭവമായിട്ട് സഭയുടെ ചരിത്രത്തിൽ തന്നെ നിലനിർത്തുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭയുടെ ഹൈമോനൂസോ അതുപോലെ സഖാവിഷൻ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു പഠനശിബിരം ഇവിടെ നടക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്നു. സത്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ സഭയുടെ ഭാവി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, പുതിയ തലമുറയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ല. പിതാക്കന്മാരെ കുറിച്ചുള്ള പാട്രിസ്റ്റിക്സ് പഠനങ്ങളിലും സഭയുടെ ആത്മീയതയിലും ഒക്കെ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്ന പല സന്ദർഭങ്ങൾ കാണാറുണ്ട്. എന്നാൽ അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ യുവതലമുറ എത്രമാത്രം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് അതിൻ്റെ ആത്മീയതയും ദൈവശാസ്ത്രവും എല്ലാം തലമുറകൾക്ക് പകരുവാൻ വേണ്ടി നടത്തുന്ന ഈ ഉദ്യമത്തെ ആദ്യമേ തന്നെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്ദ്യ പിതാവായ ഗ്രിഗോറിയോസ് തിരുമേനി ഇത് ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ അനുഗ്രഹീത കൽപ്പന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദത്തോടെ സഭ മുഴുവൻ്റെയും ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭകളുടെ മുഴുവനും ഒരു വലിയ ഒരു ഇവൻ്റായിട്ട് നമുക്കിതിനെ കാണണം. ഇന്ന് പ്രഭാഷണം, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജേക്കബ് അച്ഛൻ ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ്. കാരണം അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ്റെ പ്രബന്ധം തന്നെ സറൂഗിലെ മോർ യാക്കോബിനെ കുറിച്ചാണെന്നുള്ളതാണ്. ഞങ്ങളുടെ ഡയലോഗ് കമ്മീഷനിൽ പലപ്പോഴും അച്ഛൻ വരുമ്പോൾ മോർ യാക്കോബിൻ്റെ ഗീതങ്ങളൊക്കെ പാടാറുണ്ട് പലപ്പോഴും. വിശുദ്ധനായ മോർ യാക്കോബ് സറൂഗിലെ മോർ യാക്കോബ് 457-451 മുതൽ 521 വരെയുള്ള കാലഘട്ടങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പരിശുദ്ധ റൂഹായുടെ കിന്നരം, ദി ഹാർപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്ന മോർ അഫ്രൈമിന് ശേഷം സുറിയാനി സഭ കണ്ട ഏറ്റവും അനുഗ്രഹീതനായ ഒരു കവി ആയിരുന്നു സെറൂഗിലെ മോർ യാക്കോബ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അഫ്രൈം പരിശുദ്ധാത്മാവിന്റെ കിന്നരം, ദി ഹാർപ്പ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ മോർ യാക്കോബിനെ കുറിച്ച് പറയുന്നത് ദി ഫ്ലൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പുല്ലാങ്കുഴൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. സിറിയയിലെ സാറൂഖ് പ്രവിശ്യയിലെ ബെദ്നാനിലെ മെത്രാപ്പൊലിത്ത ആയിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചരിത്രമൊക്കെ ആ കാര്യങ്ങളൊക്കെ ജേക്കബ് അച്ഛൻ വിശദമായിട്ട് പറയട്ടെ. അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരുന്നത് ദൈവശാസ്ത്രജ്ഞന്മാർക്കിടയിലെ കവിയെന്നും കവികൾക്കിടയിലെ ദൈവശാസ്ത്രജ്ഞൻ, തിയോളജിയൻ അമംഗ് ദി പോയറ്റ്സ് ആൻഡ് പോയറ്റ് അമംഗ് ദി തിയോളജിയൻസ്. അപ്പൊ ഇത് രണ്ടും ആഴമായി ചേർന്നിണങ്ങിയ ഒരു മഹാപ്രതിഭയായിരുന്നു സറൂഗിലെ മോർ യാക്കോബ് എന്ന് പറയുന്നത്. ദൈവശാസ്ത്രജ്ഞൻ, ഗ്രിഗോറിയോസ് തിരുമേനിയോട് പറഞ്ഞ പോലെ ദൈവശാസ്ത്രജ്ഞനും കവിയും ഉജ്ജ്വല വാഗ്മിയും ആധ്യാത്മിക ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്ന അദ്ദേഹം സ്പർശിക്കാത്ത മണ്ഡലങ്ങളില്ല. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് നമ്മളുടെ ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലിറ്റർജിയിൽ, നമ്മുടെ ആരാധനാക്രമങ്ങളിലൊക്കെ വിശുദ്ധനായ യാക്കോബിനെ, സറോഗിലെ യാക്കോബിനെ കൂടാതെയുള്ള ഒരു ലിറ്റർജിക്കൽ ഒരു ടെക്സ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ തുടക്കത്തിലെ പാടിക്കേട്ടതായ ആ ഗീതങ്ങൾ ഓരോന്നും
ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഒന്ന് റീകളക്ട് ചെയ്യായിരുന്നു അദ്ദേഹത്തിന്റെ ആ ലിറ്റർജിയിലുള്ളതായ കോൺട്രിബ്യൂഷൻസ്. നമ്മുടെ പ്രാർത്ഥനകൾ എടുത്തു കഴിഞ്ഞാൽ ശ്രീബായുടെ രാത്രി പ്രാർത്ഥനയിൽ തന്നെ ഞാനത് ഒന്ന് ഒന്ന് ചെറുത് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോവുകയാണ്. നിന്നുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം. ആ പാട്ട് യാക്കോബിന്റെ ബോവൂസയാണ്. പ്രഭാതത്തില് മാതൃവിശുദ്ധരുടെ ഓർമ്മയിൽ ഞങ്ങൾ ചേർത്തിടണമേ, അതും യാക്കോബിന്റെ ബോവൂസയാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കൂദാശാക്രമങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ പാടിക്കേണ്ടതുപോലെ വിവാഹ ശുശ്രൂഷയിലെ ആ ബോവൂസോ, കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നേ, പ്രാർത്ഥന കേട്ടിട്ട മക്കളിൽ അൻപുണ്ടാകേണം. ഇനി മറ്റേ ശവസംസ്കാരത്തിന്റെ തുടങ്ങി അതിനകത്ത് ആ ഒന്നാം ശുശ്രൂഷയുടെ അവസാനം ദൈവാത്മതിന് ശാശ്വത രാജ്യത്ത് ആശ്വാസം നിന്നുറങ്ങിയതായ പാട്ടുകൾ. പിന്നെ നമ്മുടെ ആണ്ടുതക്സയിലേക്ക് വന്നാലോ, അവിടെയും എൽദോയുടെ ഇവിടെ നമ്മൾ പാടിക്കേട്ടു. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ എല്ലാവരുടെയും നാവുകളിൽ എപ്പോഴും മുഴങ്ങുന്നതായ പാടിൻ 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 ഹല്ലേലൂയ ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ എന്ന് തുടങ്ങുന്നതായ എൽദോയുടെ ആ ഗീതം. ഇനി ഹാഷായിക്ഷ നോക്കിക്കഴിഞ്ഞാൽ മറിയാക്കോബിന്റെ ബോസുകളും വർഗ്ഗകോവിന്റെ ഗീതങ്ങളും എല്ലാം എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ പാടുന്ന ഉപയോഗിക്കുന്ന ആ ഇതെല്ലാവർക്കും അറിയാവുന്ന ശീഹാമൃതി കഷ്ടതകൾക്കായി വന്നോനെ, അത് മറിയാക്കോബിന്റെ ബോസയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ലിറ്റർജിയില് സെറൂഗിലെ യാക്കോബിനെയും വിശുദ്ധനായ മോർ അഫ്രൈമിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നില്ല. അത്രമാത്രം പ്രാധാന്യം മോർ യാക്കോബും വിശുദ്ധനായ മോർ അഫ്രൈമും ഇവരുടെ നമ്മുടെ ആരാധനാക്രമങ്ങളിലുള്ളതായ അത്രമാത്രം വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അച്ഛൻ മുഖ്യപ്രഭാഷണം നടത്തട്ടെ. ഈ എനിക്ക് ഏറ്റവും കൂടുതൽ മോർ യാക്കോബിനെ കുറിച്ച് ഒരു വേദപുസ്തക വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വേദപുസ്തകത്തിലുള്ള പാണ്ഡിത്യവും അതിൻ്റെ വ്യാഖ്യാനവുമാണ്. അത് വളരെ ആഴമായ ചിന്തകളാണ് അതിൽ നിന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന് അത് വളരെ സിമ്പിൾ ലാംഗ്വേജിലൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെത്തഡോളജിയാണ്. അപ്പൊ നമുക്കറിയാം അദ്ദേഹം ചരിത്രപരമായ ബാഹ്യാർത്ഥവും ഹിസ്റ്റോറിക്കൽ സെൻസ്, അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ അടങ്ങിയിരിക്കുന്ന ആത്മീയത, ആത്മീകാർത്ഥം, അതിൻ്റെ സ്പിരിച്വൽ സെൻസ്, ഇത് രണ്ടും കോർത്തിണക്കിക്കൊണ്ടുള്ളതായ ഒരു വേദപുസ്തക വ്യാഖ്യാന ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നമുക്കറിയാം ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ചുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സയന്റിഫിക് മെത്തഡോളജി ഒക്കെ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിക്കൽ മെത്തേഡ്, അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ലിംഗ്വിസ്റ്റിക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് ആ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ 5-6 നൂറ്റാണ്ടുകളിൽ അദ്ദേഹം അന്ന് എത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു ചിന്തിച്ചു നോക്കിക്കേ, ഇത് രണ്ടും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ളതായ വേദപുസ്തക വ്യാഖ്യാനത്തിന്റെയും പഠനത്തിന്റെയും ഒരു വലിയ ഒരു മെത്തഡോളജി അദ്ദേഹം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, വിശുദ്ധനായ യാക്കോബ് പറയുന്നത്, വേദപുസ്തകം ഒരു സമുദ്രം പോലെയാണ്. അതിന്റെ വ്യാഖ്യാതാവ് എന്ന് പറയുന്നത് ആ സമുദ്രത്തിലെ അടിയിലെ ആ മുത്ത് തേടി അതിനെ ഊളിയിടുന്നതായ ഒരു മുങ്ങൽ വിദഗ്ധനാണെന്നാണ്. അതിനടിയിൽ കിടക്കുന്ന നിക്ഷേപമായ ആ മുത്ത് കണ്ടെടുക്കുന്നതാണ് വേദപുസ്തകത്തിലൂടെ വ്യാഖ്യാനത്തിലൂടെ പുറത്തു വരുന്ന ആത്മീയ സത്യങ്ങളെ പുറത്തെടുക്കുന്നത് എന്നൊക്കെ. എത്ര മനോഹരമായിട്ടുള്ളതായ വേദപുസ്തക വ്യാഖ്യാന ശൈലിയും വ്യാഖ്യാനവും ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും മശിഹായിലേക്ക് ചൂണ്ടുന്നുവെന്നും അത് മശിഹായുടെ 2 കരങ്ങളാണെന്നാണ് വിശുദ്ധനായ യാക്കോബ് പറയുന്നത്. അദ്ദേഹം അത്രമാത്രം ഈ പുതിയ നിയമവും പഴയ നിയമവും കോർത്തിണക്കി അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആ മുത്ത് കാണിച്ചു തരുന്ന വ്യാഖ്യാന രീതി. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ
ഇപ്പൊ നമ്മളിപ്പോ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് പ്രകൃതി ഇക്കോളജി ഇക്കോ തിയോളജി. ഇതൊക്കെ ഏതാണ്ട് ഒരു പുതിയ കണ്ടെത്തലായിട്ട് പലരും ഒക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധനായ മോർ യാക്കോബിന്റെ രചനകളിൽ അദ്ദേഹത്തിന്റെ ആ ഇക്കോ തിയോളജി ആൻഡ് ഇക്കോ സ്പിരിച്വാലിറ്റി എത്ര ആഴമായിട്ട് ജേക്കബ് അച്ഛന് കൂടുതൽ അക്കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന ദൈവീക സാന്നിധ്യം അത് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഹോമിലി ഓൺ ദി ഡോർമിഷ്യൻ അതിനകത്ത് സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കുന്ന ആ മനോഹരമായ പ്രതീകങ്ങൾ ദി ബ്യൂട്ടിഫുൾ ഇമേജസ് അത് ആ ഗീതമൊക്കെ വായിച്ച് അത് പാടിക്കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോഴാണ് ഓരോ പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളെയും ഓർത്തിണക്കിക്കൊണ്ടുള്ളതായ ഒരു ഇക്കോ തിയോളജിയുടെ ഒരു ഹോളിസ്റ്റിക് തിയോളജി അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇൻകാർണേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ മാത്രം രക്ഷയല്ല, ഇറ്റ്സ് ഫോർ ദി കോസ്മിക് റിഡംപ്ഷൻ, പ്രപഞ്ചത്തിന്റെ മുഴുവന്റെയും ഉള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളതായ ദി ഹോൾ ക്രിയേഷൻ റിഡീംഡ്. അദ്ദേഹം ഉപയോഗിക്കുന്നത് സ്വർഗം താനിറങ്ങി ഭൂമിയെ തൊട്ടു അല്ലെങ്കിൽ ചുംബിച്ചു എന്നുള്ള ആ ഒരു മനോഹരമായ ശൈലിയിൽ. അപ്പോൾ ഇക്കോളജിയും ഇക്കോ തിയോളജിയും ആ പ്രപഞ്ചത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായ ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ തിയോളജിയുടെ, ഞാൻ അതാ പറഞ്ഞത് ഹോളിസ്റ്റിക് തിയോളജി. അത് ഒരു സെഗ്രിഗേറ്റഡ് ഇത് മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ മുഴുവനും അത് ഒത്തിരി ആഴമുള്ള ചിന്തകളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രതിഫലിക്കുന്ന മറ്റൊന്നും നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അവർ കമ്മിറ്റ്മെന്റ് ടു അവർ നെയ്വർ, ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സാധുക്കളോടുള്ള കരുതൽ. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ വളരെ ആഴമായിട്ടുണ്ട്. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ കാലഘട്ടത്തില് നോമ്പിന്റെ വലിയ നോമ്പിന്റെ സമയത്ത് വെള്ളിയാഴ്ച സന്ധ്യാനാരത്തില് ഒരു യാക്കോബിന്റെ ഒരു മനോഹരമായ ഒരു ഗീതമുണ്ട്. അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നോമ്പേൽ പോനെ ദീനന്നു വിളിച്ചന്നം നൽകൂ, പോകൂ പിഞ്ച് നിങ്ങു വരാനായി കാത്തിടാതെ, ഗതിയില്ലാത്തോൻ മുട്ടും നേരം നാഥൻ നിന്നെ കാത്തിടുമെന്നുള്ളൊരു പാഴ്മൊഴിയാൽ പുണ്യം നേടാ. എത്ര മനോഹരമായ ഒരു ചിന്തയാണ് അദ്ദേഹം നൽകുന്നത്. നോമ്പ് നോക്കുന്നതോടെ തന്നെ ഇല്ലാത്തവന് വിളിച്ച് അന്നം കൊടുക്കാൻ അവൻ വരന്ന് നോക്കി നിൽക്കാതെ ചെന്ന് അവന്റെ പിന്നാലെ ചെന്ന് അത് ചെയ്യാനായിട്ട് പറയുന്ന. അപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് കാണാം നമ്മുടെ ലിറ്റർജിക്കലായിട്ടുള്ളതായ മനോഹരമായ ആരാധനയിലൂടെ ഇതിന്റെ കോൺട്രിബ്യൂഷൻ ദൈവശാസ്ത്രജ്ഞത്തിൽ ശാസ്ത്ര മേഖലയിൽ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിലും വേദപുസ്തകത്തിന്റെ ആ പഠനത്തിലും അതോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇക്കോളജി സ്പർശിക്കാത്ത മേഖലകളിൽ. അതുകൊണ്ട് തന്നെയാണ് സുറിയാനി സഭയെ മാത്രമല്ല ഇത് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ദൈവശാസ്ത്ര മേഖലയിലും ആധ്യാത്മികതയിലും വിശുദ്ധനായ സർവ്വകല യാക്കോബിന്റെ സംഭാവനകൾ ഇനിയും ഹിഡൻ പേളായി, ഇനിയും കണ്ടെത്താതെ മൂടപ്പെട്ട് കിടക്കുന്ന ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന അനേക നിധികൾ നിക്ഷേപങ്ങൾ ആ പുണ്യപ്പെട്ട പിതാവിന്റെ ഒക്കെ രചനകളിലുണ്ട്. ഈ ഒരു വർഷത്തെ പഠന ശിബിരത്തിലൂടെ പ്രഭാഷണങ്ങളിലൂടെ അത് കുറെയെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ WCC മലേഷ്യയിൽ വെച്ചാണെന്നാണ് ഒരു കോൺഫറൻസിൽ ഞാൻ നമ്മുടെ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയും ഈസ്റ്റേൺ പിതാക്കന്മാരുടെ ഇതിനെ കുറിച്ച് ഒരു പേപ്പർ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ടതായ ഒരു പ്രൊഫസർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് പുറത്തേക്ക് കൂടുതൽ കൊണ്ടുവരണം, ഇനി ഈ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി ആൻഡ് തിയോളജി അതാണ് ഒരു ഓൾട്ടർനേറ്റീവ് ലോകത്തിനുള്ള തിയോളജിക്കൽ മേഖലകൾക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ പലപ്പോഴും കാണാതെ പോകുന്ന നമ്മുടെ ആ വലിയ നിക്ഷേപങ്ങൾ, ജേക്കബ് അച്ഛനൊക്കെ ഒത്തിരി അതിന് വേണ്ടിയിട്ട് അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അച്ഛൻ തന്നെ ഇന്ന് ആദ്യത്തെ പ്രഭാഷണ പരമ്പര തുടങ്ങി വെക്കുന്നത് നമ്മളുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ
ആ രചനകളും ആഴമായ ദൈവശാസ്ത്രവും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടു എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഓർ സിറ്റുവേഷൻ. ഇത് അനേക നാളത്തെ പഠനവും പ്രാർത്ഥനയും പരിശുദ്ധാത്മ പ്രേരിതവുമായിട്ട്, അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടുകളിലെ ആ രചനകൾ, ആരാ ലിറ്റർജി ആയിക്കൊള്ളട്ടെ, തിയോളജി ആയിക്കൊള്ളട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കൊള്ളട്ടെ, ഇന്നും ഓരോ തലമുറകൾ വരുമ്പോഴും അതിൻ്റെ റെലവൻസ്, ആ സാങ്കത്യം അന്നത്തെ പോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്ക് ആ മോഡേൺ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തഡോളജിയിൽ അത് പകർന്നു കൊടുക്കുവാൻ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ അത് മുഖാന്തരമായി തീരുന്നു. ഇതിനുള്ള ഈ സംരംഭത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ആ മക്കളെ, ഹൈമോനോസോ സക്കാവിഷൻ, എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക്, അഗമാന ക്രൈസ്തവ സമൂഹത്തിന്, ലോകത്തിന് മുഴുവനും ഈ ആഘോഷങ്ങൾ അനുഗ്രഹകരമായി തീരട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കെല്ലാം അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇന്ന് ഇതിലേക്ക് പങ്കെടുപ്പിക്കുവാൻ ക്ഷണിച്ചവരെ നന്ദിയോടെ ഓർത്തുകൊണ്ട്, ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഈ ബലഹീനനായ ഞാനത് കാണുകയാണ്. ഞാൻ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി അഭിവന്യ തിരുമേനി. പ്രത്യേകിച്ച് ലിറ്റർജിയിലൂടെ മോർ യാക്കോബിനെ അനുസ്മരിച്ചതിനും ഈ പഠന പരമ്പരയെ അനുഗ്രഹിച്ച് സംസാരിച്ചതിനും. ഈ തിരുമേനി ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ചർച്ചയ്ക്ക് വരേണ്ട സംഗതികളാണ്. പ്രത്യേകിച്ച് മോർ അഫ്രൈമും മോറിയം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായതുകൊണ്ടാവാം, മോർ യാക്കോബും ദൈവത്തിൻ്റെ വിറ്റ്നസ് ആയിട്ട് തന്നെ ലോകത്തെയും സ്ക്രിപ്ചറിനെയും ഒക്കെ അവതരിപ്പിക്കുകയും ഈ ലോകത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്യുന്നതുണ്ട്. കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് ചർച്ചകളിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ആദ്യ ക്ലാസ് ആബുന്ദ് ബഷ്മായോ, കർത്തൃപ്രാർത്ഥനയെ കുറിച്ചുള്ള മോർ യാക്കോബിൻ്റെ ഇന്റർപ്രിട്ടേഷനാണ്. അതിൻ്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്, അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എത്രയും ബഹുമാനപ്പെട്ട മൽഫോനോ റാബോ, റവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് തെക്കേപ്പറമ്പിൽ അച്ഛൻ, അച്ഛന് യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല. ദ ഫൗണ്ടർ ഡയറക്ടർ ഓഫ് സെയിൻറ്റ് എഫ്രൈം എക്യൂമിനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീറി കോട്ടയം. അച്ഛൻ്റെ PhD ഫ്രാൻസിൽ നിന്നായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതൻ. സുറിയാനി ഭാഷ മാത്രമല്ല, അച്ഛന് അനേക ഭാഷകൾ വശമാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ സുറിയാനി പാരമ്പര്യത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിന് ഇടയാകുന്നു എന്നതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അടുത്ത അരമണിക്കൂർ സമയം ജേക്കബ് ഓഫ് സെറൂഗ് കർത്തൃപ്രാർത്ഥനയെ എങ്ങനെയാണ് കാണുന്നത്, വ്യാഖ്യാനിച്ചത് എന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷമായിട്ട് ചോദ്യങ്ങൾ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അത് ഇടുകയാണെങ്കിൽ അച്ഛൻ അത് കഴിഞ്ഞിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടും സാധിക്കും. വിത്തൗട്ട് അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഈ ആദ്യ ലെക്ചറിലേക്ക് ക്ഷണിക്കുന്നു. കേസുബാബായുടെ കൽപ്പനയോടുകൂടി ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മനോഹരമായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തോടുകൂടി തിയോഫിലോസ് തിരുമേനിയുടെ സാറൂഗിലെ യാക്കോബിൻ്റെ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട ഉൾക്കാഴ്ചകൾ ഒക്കെ പകർന്നു തന്ന ഈ ഒരു പഠന പരമ്പരയിൽ എനിക്കും ഭാഗവാക്കാകാൻ സാധിച്ചതിൽ, അതിനെ എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായിട്ട് തന്നെ നന്ദി പറയുന്നു. ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, അല്പം സുറിയാനിയൊക്കെ അറിയാം. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ലിറ്റർജി ആയിരുന്നു, പ്രത്യേകിച്ചും ധൂപാർപ്പണം. നമ്മളുടെ ശതറാകളുടെ, പ്രമിയോൻ ശതറാകളുടെ 10-30 മാനുസ്ക്രിപ്റ്റ് ലണ്ടനിലുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ശേഖരിക്കപ്പെട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിച്ച് പ്രമിയോൻ ശതറാകളെ പറ്റി ഒരു വിവരണം, അതിൻ്റെ
ആ പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്ന തിയോളജി ഇതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ പഠിച്ചതും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്തതും. പക്ഷേ പിന്നീട് സീറിയൽ വന്നതിന് ശേഷം ആണ് ജേക്കബ് സാറൂഖിനെ കണ്ടുമുട്ടാനും അതിനു മുമ്പ് പല പ്രാർത്ഥനകളുമൊക്കെ പാടിയും അതുപോലെ തന്നെ കേട്ടും ഒക്കെ അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നിമറകളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുന്നതിന് എനിക്ക് ഇടയായി. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ നിമറകൾ അവിടെയും ഇവിടെയുമൊക്കെ നോക്കി മനോഹരമായിട്ടുള്ള പാസേജസ് എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വലിയ ഒരു പ്രസംഗം അല്ലെങ്കിൽ പേപ്പർ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ജേക്കബ് സാറൂഖ് ആബുന്ദുബഷ്മായെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഞാൻ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് ചില ആശയങ്ങളൊക്കെ അതിൻ്റെ അകത്തു നിന്നും ലഭ്യമാകുന്നതാണ്. ഏതായാലും നമ്മളെല്ലാം ആരംഭിക്കുന്നത് കൗമാചല്യാണ്. കൗമാചല്യ അത് പൂർത്തിയാക്കുന്നത് ആബുന്ദുബഷ്മായോ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടിയാണ്. സകല പ്രാർത്ഥനകളുടെയും ആരംഭവും മോഡലും അതായിരിക്കണം. അങ്ങനെ ശിഷ്യന്മാർ ആഗ്രഹിച്ച് കർത്താവ് പറഞ്ഞു കൊടുത്ത ആ പ്രാർത്ഥന പാടിക്കൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ പഠന പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് ആ ടെക്സ്റ്റുകൾ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഇത് ഗ്രിഗോറിയസ് ത്രിമേനിയും അതുപോലെ തന്നെ തിയോഫിലസ് ത്രിമേനിയും പല പ്രാവശ്യം ഈ എക്കുമെനിക്കൽ ഡയലോഗിൻ്റെ അവസരത്തിൽ പാടിയിട്ടുള്ളതാണ്. അവർക്കും ഇത് പാടാവുന്നതാണ്. ഹോക്കാനോലം സാലൗ ആതുൽമോദം സാലേ ബൂന്ദു ബശുമായോ നിത്കാദാശ്മോ കക്തോപ്കാദീഷ് തീറ്റലവോതാൽ ഒപ്പുമൽക്കൂത്തോക്മെൻകാദീത്തെ നഹവേ ബറവോ അഗ്ബശുമായോ ഹാബ്ലാഹമോ മീനദയോമോ മെൻബെദ്ഗാസോ വാഷ്മുഖൗ ബൈൻ ഉഹാസഹതോ ഹൈൻ അക്ദശ്ബക്നൻ വൽനസിയൂനോ ലോതായേലൈൻ ദംഹീലീനാൻ ോപ്സുൽത്തോനോ ഇത് പന്ത്രണ്ട് സിലബുകൾ ഉള്ള ഓരോ ലൈനായിട്ട് പാടത്തക്കോണ്ണം സാറൂഖിലെ യാക്കോബ് ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേറൊരു വേർഷൻ ഇതുപോലെ മനോഹരമായിട്ട് പാടാവുന്നത് നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടില്ല. ഈ മനോഹരമായിട്ടുള്ള നിമറോ ഇതാണ് ഞാൻ ആദ്യം പഠിച്ചത്. അതിനെപ്പറ്റി ഈ നിമറോയ്ക്ക് 375
സ്റ്റാൻസാകളാണുള്ളത്, 750 ലൈൻസ്. ഇത് 5 മാനുസ്ക്രിപ്റ്റുകളിൽ നിന്നും നോക്കി നോക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. നോക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഏതാനും ചില ആശയങ്ങൾ ഈ പ്രാർത്ഥനയെപ്പറ്റി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ബസാറോ ഇമിമ്രോയിൽ പറയുന്നത്, ദി അപ്പോസ്റ്റിൽസ് ആർ ദ മോസ്റ്റ് മെസ്സയൽ ഗ്രൂപ്പ്. അവർ പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങിയിരിക്കുകയാണ്. കർത്താവിൻ്റെ അനുവാദത്തോടുകൂടി കർത്താവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം കേൾക്കാനും പറയാനും പഠിപ്പിക്കാനും ഒക്കെ ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരായിട്ട് ജേക്കബ് സാറൂഖ് ഈ അപ്പോസ്റ്റലന്മാരെ ആദ്യം ചിത്രീകരിക്കുന്നുണ്ട്. അവർ മീൻപിടുത്തക്കാരായിരുന്നു. He chose fishermen who were not the proudly wealthy and wise, because the way of the sun does not speak sophistication, wisdom. In order that they might trample upon the world's wealth and wisdom, he chose the simple ones, hedyute, so that they published on earth his gospel, korusute. ജേക്കബ് സാറൂഖ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് അപ്പോസ്റ്റിൽസ് വെർ സോ ഇന്റർലിങ്ക്ഡ് ദാറ്റ് ഹി മൾട്ടിപ്ലൈസ് ഫോർ എംഫസിസ് പർപ്പസ് വേർബ്സ് എക്സ്പ്രസിംഗ് കമ്മ്യൂണിയൻ ഇലുമിനേഷൻ ആൻഡ് എൻറിച്ച്മെന്റ് ദേ ലവ്ഡ് ഹിം ഹെൽഡ് ഓൺ ടു ഹിം ആൻഡ് വെർ ജോയിൻഡ് ടു ഹിം ദേ വെർ ഇലുമിൻഡ് ബൈ ഹിം They were mingling with him and were enriched by him. അവരെ അവരുടെ നാഥനെ പിൻചെല്ലുന്നു. വീടും ധനങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് They gave up their race, children, brothers and also fathers, house and family, and went with him according to his will. They said to him, teach us, Lord, to pray, so that they may not ever say even a prayer without him. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാര് യോഹന്നാൻ സ്നാപകനോട് അപേക്ഷിച്ചു. ഏതാണ്ട് അങ്ങനെ യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്നുള്ള അപേക്ഷ കർത്താവ് കേട്ടപ്പോൾ കർത്താവിന് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെയാണ് ഈ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും സഭയ്ക്ക് പ്രദാനം ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ പാടിയ ആ പാട്ടിൻ്റെ കുറേ അർത്ഥം നിങ്ങൾക്ക് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അല്പം പറഞ്ഞു തരാം. നമുക്കറിയാവുന്ന വാക്കുകളാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും ജേക്കബ് സാറൂഖ് ചില അഡീഷൻസ് നടത്തുന്നു. ആബുണ്ട് വെഷ്മായോ നെത്താദാഷ്മോ അക്ദോക്കാദീഷ് As it is also holy, അത് ജേക്കബ് സാറൂഖ് ആഡ് ചെയ്തത് കൂട്ടിച്ചേർത്തതാണ്. കാരണം ദൈവത്തിൻ്റെ നാമവും ദൈവവും പരിശുദ്ധി കൊണ്ട് നിറഞ്ഞതാണ്. അവിടെ നിന്നും പരിശുദ്ധിയാണ് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഈ പ്രാർത്ഥന
ആരംഭിക്കുന്നത് ആബുന്ദ് ബഷ്മായോ എന്നുള്ള സുറിയാനി പദം കൊണ്ടാണ്. ജേക്കബ് സാറൂഖ് ഈ ആദ്യത്തെ സംബോധനയെപ്പറ്റി ധാരാളം ധ്യാനിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ആബുന്ന് ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേർഡ്. ആബുന്ന് വെച്ച് തന്നെ തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റും നിൽക്കുന്ന സാത്താനും സൈന്യവും ഈ നാമം കേൾക്കുമ്പോൾ ഓടിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് ആബുന്ദ് ബഷ്മായോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേർഡ് എന്ന് ജേക്കബ് സാറൂഖ് ഈ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ആബുന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം നമ്മുടെ പിതാവാണെന്നും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ എന്നും ഉള്ള ഒരു ഉൾബോധം ഈ ഒറ്റ വാക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു എന്ന് ജേക്കബ് സാറും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളിലൂടെ പരിശുദ്ധി പ്രാപിക്കേണ്ടത് പരിശുദ്ധമാക്കപ്പെടേണ്ടത് ഷ്മോ നാമം ദൈവത്തിൻ്റെ നാമം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നാമം എപ്പോഴും പരിശുദ്ധമാണ്. ആ നാമത്തിലാണ് നമുക്ക് നമ്മളുടെ പേരുകൾ കിട്ടിയിട്ടുള്ളത്. ആ നാമം വിശുദ്ധി കൊണ്ട് നിറഞ്ഞതാണ്. അത് നമ്മളാൽ അശുദ്ധമാക്കപ്പെടുവാൻ ഇടവരുത്തരുത് എന്നുള്ള വിധത്തിലാണ് ഈ ദൈവനാമത്തെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ പോകുന്നത്. ഷ്മോക്ക് അത് ദൈവത്തിൻ്റെ നാമമാണ്. അത് നമ്മൾ വഴി പരിശുദ്ധമാക്കപ്പെടുന്നു. ആ നാമം മറ്റുള്ള സൃഷ്ടികളാൽ മനുഷ്യരല്ലാത്ത സൃഷ്ടികളാൽ ഒരിക്കലും ആ അശുദ്ധമാക്കപ്പെടുകയില്ല. മനുഷ്യൻ മാത്രമാണ് ആ പേരിനെ അശുദ്ധമാക്കുവാൻ കഴിവുള്ളത്. അപ്പം അതുകൊണ്ട് ആ നാമം പരിശുദ്ധമാക്കപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു ആഹ്വാനം അവിടെ നമ്മൾ ശ്രമിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് മൽക്കൂത്തോ മൽക്കൂത്തോ തീത്തയിൽ വോത്താൻ ഓഫ് മൽക്കൂത്തോ മെൻ കാർ ദീത്തെ. നിന്റെ രാജ്യം അത് എവിടെയാണോ അവിടെ നിന്നും ഞങ്ങളുടെ ഭാഗത്തേക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. ഒഫീഷ്യൽ വേർഷൻ്റെ അകത്ത് നിന്റെ രാജ്യം വരയണമേ എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഇവിടെ ലവോത്താൻ ടു അസ് ടുവേർഡ്സ് അസ്. അപ്പം ദൈവത്തിൻ്റെ രാജ്യം നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ ദൈവം വിഭാവനം ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മൽക്കൂത്തോക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് നിയമമാണ്, കൽപ്പനകളാണ്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാനും അത് അനുസരിക്കാനും കഴിവുള്ളത് ഒരു കൂട്ടരേ ഉള്ളൂ ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ, അത് മനുഷ്യനാണ്. സകല ചരാചരങ്ങളും മാലാഖമാരും എല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ യാതൊരു കോട്ടവും വരാതെ അനുസരിക്കുന്നു. എന്നാൽ മനുഷ്യന് മാത്രം ഉള്ള ഒരു കഴിവാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ നിയമങ്ങളും മനുഷ്യർ അനുസരിച്ചെങ്കിൽ മാത്രമേ ദൈവം വിഭാവനം ചെയ്യുന്ന വിധത്തിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും ജേക്കബ് സാറോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സെബിയോനോ വിൽ
നിന്റെ ഇഷ്ടം ലെറ്റ് ഇറ്റ് ബി ഓൺ എർത്ത് ആസ് ഇൻ ഹെവൻ അവിടെ വലിയ അഡീഷൻസ് ഒന്നുമില്ല അധികം ലൈനുകൾ അതിനെപ്പറ്റി പറയുന്നില്ല എങ്കിൽ തന്നെയും ആ സെബിയോനോ എന്നുള്ള ആശയത്തെ വളരെയധികം അഗാധമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ് നമ്മൾ പെട്ടുപോയതുകൊണ്ട് ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ഒരു വൈദികനായി അല്ലെങ്കിൽ ഒരു സന്യാസിയായി അതേസമയത്ത് ഇഷ്ടപ്പെട്ട് മനസ്സ് തോന്നി പൂർണ്ണമായ സന്തോഷത്തോടുകൂടി ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും ഉണ്ടായി അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ പ്രസാദം ഈ ഭൂമിയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വിധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മനുഷ്യകുലത്തിന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം അതിനനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യർ പഠിക്കണം ആ ഒരു വലിയ ഒരു പദ്ധതി ഇതിൻ്റെ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ഇപ്പം മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ നാമം രണ്ട് ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ നിയമങ്ങൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം അത് കഴിഞ്ഞ് കർത്താവ് തൻ്റെ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെ പറ്റിയാണ് ശരീരമുള്ള മനുഷ്യന് ആഹാരം ആവശ്യമുണ്ട് മനുഷ്യന് ആവശ്യമുള്ളത് അപ്പമാണ് ഇന്ത്യയിൽ നിന്ന് ഉള്ള പവിഴക്കല്ലുകളും അതുപോലെ തന്നെ എത്യോപ്യയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള നിധികളും ഒക്കെ മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചാൽ അത് ശരീരം എടുക്കുകയില്ല അത് അപ്പത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അത് അന്നന്നത്തെ ആഹാരം എന്നുള്ളതിന് പകരം ഒരു വ്യത്യസ്തപ്പെട്ട വിധത്തിലാണ് ജേക്കബോസ് സാറോ നമ്മൾ നമുക്ക് ഇത് പറഞ്ഞു തരുന്നത് ഹാബ്ലാ ലഹമോ ആമീനോ ദയൗമോ മെൻ ബെത് ഗാസോ ലഹമോ ആമീനോ കോൺസ്റ്റന്റ് ബ്രെഡ് ഓഫ് ദ ഡേ മെൻ ബെത് ഗാസോ അത് ദൈവത്തിൻ അത് ഫ്രം ദ ഹൗസ് ഓഫ് യുവർ ട്രഷർ അപ്പം തരുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറോ നമ്മളുടെ മെഷീനോ ഒന്നുമല്ല മഴ വന്നില്ലെങ്കിൽ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ അപ്പം നമുക്കുണ്ടാവുകയില്ല അപ്പം ഈ ഒരാശയം പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി തരത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് ജേക്കബ് സാറോഗിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ആവശ്യമുള്ള അപ്പവും നമ്മളുടെ ആഹാരങ്ങളും അത് വരേണ്ടത് കർത്താവിൻ്റെ നിധി അറയിൽ നിന്നാണ് മെൻ ബെത് ഗാസോ ഫ്രം ദ ഹൗസ് ഓഫ് യുവർ ട്രഷർ പാവപ്പെട്ടവന് അപ്പം നൽകുക എന്നുള്ളത് അത് ഓരോരുത്തരുടെയും കടമയാണ് ഒരു രാജാവിനും ഒരു ധനികനും ധാരാളം അപ്പം അവൻ്റെ നിധിയറയിൽ കണ്ടേക്കാം പക്ഷേ ഒരു സമയത്ത് രണ്ട് നേരത്തേക്ക് അല്ലെ മൂന്ന് നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഒരുമിച്ച് കഴിച്ചാൽ പ്രകൃതി പോലും മനുഷ്യനെ ശിക്ഷിക്കും എന്നുള്ള വിധത്തിലും ഈ ജേക്കബോ സാറോ നമുക്ക് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് അപ്പം അന്നന്നത്തെ ആഹാരം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവകാശമാണ് ഒരു രാജാവിനും ഒരു അധികാരിക്കും അത് ഉപേക്ഷിക്കുക അത് അതിനെതിരായി നിൽക്കുവാൻ സാധിക്കുകയില്ല പിന്നെ
Forgive our debts and absolve our sins as we have forgiven. അത് പാസ്റ്റ് ടെൻസിലാണ് ഇട്ടിരിക്കുന്നത്. അക്ദസ് ബക്നാൻ ആസ് വി ഫോർഗേവ്. നമ്മൾ ദൈവത്തിന് ഒരു അളവ് പോലെ കൊടുക്കുകയാണ്. ജേക്കബ് സാറവ് പറയും, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് പാസ്റ്റ് ടെൻസിലാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നല്ല, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അതിന് കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബലിയർപ്പിക്കുന്നതിന് മുമ്പ് സഹോദരനോട് എന്തെങ്കിലും ഇടർച്ച തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരന് നിന്നോട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നീ ആദ്യം പോയി രമ്യപ്പെട്ടു വന്ന് ബലിയർപ്പിക്കുവാൻ പറഞ്ഞ ആ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തിന് ഒരു കാര്യമേ അസാധ്യമായിട്ടുള്ളൂ. മനുഷ്യൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഈ മനസ്സിന് എതിരായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. അപ്പം ആ ഒരു കാര്യവും ജേക്കബ് സാറും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. പാപം എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി, തെറ്റുകളെപ്പറ്റി, കുറവുകളെപ്പറ്റിയൊക്കെ മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ് എന്നൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വൽനസ്യൂനോ ലോ തായേലീനാൻ And into temptation, do not lead us. ഇവിടെ ജേക്കബ് സാറൂഖ് ഒരു കാരണം കൊണ്ടുവരുന്നു. ദം ഹീലീനാൻ, ബിക്കോസ് വി ആർ വീക്ക്. സാധാരണഗതിയിൽ താലാൻ എന്നാണ് നമ്മൾ ഒഫീഷ്യൽ വേർഷനിൽ കാണുന്നത്. പക്ഷേ ജേക്കബ് സാറൂഖ് തായേ ലൈൻ ദം ഹീലീനാൻ, ഒരേ അർത്ഥം തന്നെ, ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. അത് തായേലായും ഒരു പോസിറ്റീവായി, പോസിറ്റീവ് ഫോമിലാണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും അവിടെ ഒരു കാരണം, എന്തുകൊണ്ടാണ് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നത്, ആ കാരണം അവിടെ പെടുത്തുന്നത് ബിക്കോസ് വി ആർ വീക്ക്, മഹീലീനാണ്. ഏലോ പാസോൻ ആത്മൻ ബീഷോ ദ്രാബു ഹൈലോ ബട്ട് Lead us or save us from the evil one. അവിടെയും ഒരു കാരണം കൊടുക്കുന്നുണ്ട്. റാബു ഹൈലോ, ബിക്കോസ് ഗ്രേറ്റ് ഈസ് യുവർ പവർ. ദൈവത്തിൻ്റെ ശക്തി വലുതാണ്. അത് ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദുഷ്ടനിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റിയും ഉള്ള ഉള്ള ഒരു അഡീഷൻ അവിടെ ജേക്കബ് സാറൂഖ് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അവസാനം എല്ലാ മേത്തുൽ ദീലോ ഈ മൽഖൂത്തോ ഗാബോ റൂത്തോ ഓപ്സുൽത്തോനോ അംതശ്മുഖത്തോ ഒൽമീൻ ആമീൻ. എന്തുകൊണ്ടെന്നാൽ നിന്റേതാകുന്നു എന്തൊക്കെയാണ്? മൽക്കൂത്തോ, ദ കിങ്ഡം. ഗാബോറൂത്തോ, ഗാബോറൂത്തോ എന്ന് പറഞ്ഞാൽ ധീരനായ ഒരു മനുഷ്യൻ്റെ, മല്ലൻ്റെ ധൈര്യത്തെപ്പറ്റിയാണ് അതിവിടെ പറയുന്നത്. അല്ലെ, മല്ലൻ്റെ ശക്തി, സോളിറ്ററി ഫൈറ്റർ, അതാണ് ഗാബോറോ എന്ന് പറയുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തന്നെ പദ്ധതിയാണ്. 12 പേരെ തിരഞ്ഞെടുത്തു യേശുവിനോടൊപ്പം നിൽക്കുവാൻ. പക്ഷേ അവസാനം കുരിശുമരണം വന്നപ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോയി. പക്ഷെ ഏകനായിട്ട്
ഒരു മല്ലനെ പോലെ രക്ഷ സാധിച്ച ആ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റിയാണ് ഗാബോറൂത്തോ എന്ന് പറയുന്നത്. ഈ പ്രത്യേകിച്ചും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ഈ ഗാബോറോ എന്നുള്ള പദം പലപ്പോഴും ജേക്കബ് സാറൂത്ത് ഉപയോഗിക്കാറുണ്ട്. വേറെ പല മിമറോയിലും ആ ഒരു പദം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിംപ്തോനോ അതോറിറ്റി ആൻഡ് തശ്ബുഹത്തോ ഗ്ലോറി ഫോർ എവർ ആൻഡ് എവർ. ഈ മനോഹരമായിട്ടുള്ള ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു ജേക്കബ് സാറൂത്ത് പറയുന്നു, ഇത് ഒരു വലിയ ഒരു ആയുധമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാരണം സാത്താനോട് പോരാടുവാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ വഴി നമുക്ക് തന്നിരിക്കുന്നത് വലിയ ഒരു ആയുധമാണ്. അപ്പം ആബൂന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പവർഫുൾ ഇൻവൊക്കേഷൻ. ദ ലോർഡ്സ് പ്രയർ ബിഗിൻസ് വിത്ത് ആബൂൻ അവർ ഫാദർ. This opening word became also its name. The first word is endowed with far and deep implications, as we perceive in the stanzas that build up the first section of Jacob Saro's interpretation. Through the very first word, we are taught to call God Abun, our Father, the supreme divine invocation, as by itself annihilating repercussions on man's adversary. Through the very first word that he taught us to call Abun, our Father, the entire strength of the enemy will be put out. ദുഷ്ടൻ്റെ ശക്തിയെല്ലാം ഒരു മെഴുകുതിരി ഊതിക്കെടുത്തപ്പെടുന്നത് പോലെ ഊതിക്കെടുത്തപ്പെടും ആബൂൻ എന്ന് പറയുമ്പോൾ എന്ന് ജേക്കബ് സാറൂഖ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നമുക്ക് തന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യന് പ്രാർത്ഥിക്കുമ്പോൾ 10,000 ഇൻറ്റൻഷൻ ഉണ്ടാകാം, അപേക്ഷകളുണ്ടാകാം. പക്ഷേ ജേക്കബ് സാറൂ പറയുന്നു, ഈ 10 എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മുടെ ജേക്കബ് സാറൂ തന്നിരിക്കുന്ന ഇത് 10 അസാർ മേലീൻ സായേക് ഏനേൻ ബാർ അലോഹോ. 10,000 അപേക്ഷകൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ പുത്രൻ അവയെല്ലാം ലിമിറ്റ് ചെയ്ത് 10 നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൂലേ ഹൈലോദ് കുൽ ബോ മൂസോദ് കുൽ ദസ് നീക്കീൻ ബഹോദേ സ്ലൂസോദ് സൂർത്തോ അഭിഷേ യാബ്ല ശ്ലീഹ. ദ എൻറ്റയർ സ്ട്രെങ്ത് of all the petitions for which we are in need of tatava bahodis lusus urto habshe, ee cheriya prarthanayil adu sangrahichu thannirikkukayanu ennittu shishyanmarku koduthirikkukayanu. ee aadyathe vaak ബഹോയ് തത് മൊയ്ത്തോ മെൽത്തോ ദാലിബ് നെക്രെ ആബൂൻ. ഈ ആദ്യത്തെ വാക്കുകൊണ്ട് കർത്താവ് ആബൂൻ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഈ ആദ്യത്തെ വാക്ക്, അത് നമ്മൾ ചെല്ലുമ്പോൾ ശത്രുവിൻ്റെ ശക്തി മുഴുവൻ ഊതിക്കെടുത്തപ്പെടും. മെഴുകുതിരി ഞാൻ ഉദ്ദേശിച്ച പോലെ മെഴുകുതിരി ഊതുന്നത് പോലെ. അപ്പം അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലി കർത്താവിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്.
മുഴുവൻ കാര്യങ്ങളും പറയുവാൻ ഇവിടെ സമയമില്ല. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ആശയങ്ങൾ ഈ ഞാൻ തന്നിട്ടുള്ള പേജിൻ്റെ അകത്തുണ്ട്. മനോഹരമായിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ വ്യാഖ്യാനം കുറേയൊക്കെ നിങ്ങൾക്ക് ഈ പേപ്പറിൽ നിന്നും കിട്ടും. ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങളാണ് ജേക്കബ് സാറോഗിൻ്റെ ഹോമിലികൾ മുഴുവൻ. ഇപ്പം അമ്മാനുവേലിനെ പറ്റിയുള്ള ഹോമിലി എടുത്താലും അമ്മാനുവേൽ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ധ്യാനങ്ങൾ എന്താണെന്നുമൊക്കെ ജേക്കബ് സാറോഗ് മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ പറയുവാൻ സാധിക്കുകയില്ല എങ്കിലും ആ ഓൺ ദ നെയിം ഓഫ് അമ്മാനുവേൽ അതിനെ കൂടി ഉള്ള ഒരു പാട്ടും കൂടെ പാടി ഞാൻ ഇന്നത്തെ എൻ്റെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദത്താവൂറേമേനൂൻ ലബിനൈനോഷോഷൽഹോകാബു വാക്കിം ഏനുൻ Your father sent you to magnify the humans and to raise them from the dunghill into which they were thrown out. Your mercy made you mingle with the humans who were lost, and by your mingling you found them in order to bring them back. As for you, from us, you became one of us, and behold, you are with us in our neighborhood, Emmanuel, who came to set free the servants of his father. Isaiah gave to God's son a name that befits him, which he learned there among the revelations of the poet. As the zenith of the prophets stood Isaiah and saw the son who was to come in order to mingle with the humans. With the eye of the spirit, the seer of mysteries saw him and marveled at him, who is our God and was to be with us through his second birth. On account of this, he was impelled to call him Emmanuel, a beautiful name that proclaims his way without doubt. Beloved son, behold, you are with us, and our God you are, for you were called Emmanuel in the prophecy. He is our God, and behold, the Son of God is with us. There is nowhere where he is not God while he is with us. Bro Habibo, O Ammanat, Valohanat, Ammanuel, Estanit Gebandiyuto, Alohanu, O Ammanu, Brodalo, Lois Aiko, the Lau Aloha, Kadamanu. Osanamaitas, Sebastian Brock, Jacob Sarovinde, Padia Sambatine Petim, Mara Priminde. പദ്യങ്ങളെപ്പറ്റിയുമൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇത് ഇറ്റ് ഈസ് എ ട്രഷർ ഹൗസ് ഓഫ് മിസ്റ്ററീസ്. ഈ സഭാപിതാക്കന്മാരുടെയും അതുപോലെ തന്നെ നമ്മളുടെ ലിറ്റർജിക്കൽ ഹിംസ് തിയോഫിലോസ് തിരുമേനി ഓർമ്മിച്ചതുപോലെ ബൈബിൾ വ്യാഖ്യാനങ്ങളാണ്. ഇതുപോലെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ ഒഴുക്കിത്തരുന്ന ഒരു നിധിയറ വേറൊന്നുമില്ല. സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾക്ക് ഈ വലിയ സാഹിത്യം
കൃതികൾ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് സാഹിത്യ മൂല്യങ്ങളോടുകൂടി ഒരു വിവർത്തന സാഹിത്യം ഉണ്ടാക്കിക്കൊടുത്ത് നമ്മളുടെ മലയാള ഭാഷയെ പോഷിപ്പിക്കാൻ നമുക്ക് ഒരു കടമയുണ്ട് എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. മനോഹരമായിട്ടുള്ള കവിതകളാണ് മാ റഫ്രയും അതുപോലെ തന്നെ ജയ്ക്കോ സാറോ ഒക്കെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള ഈ പുസ്തകങ്ങളുടെ ഇത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് 160 അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹോമിലീസ് ഓഫ് ജേക്കബ് സറൂഖ് റോഷെ അഖ്രാസ് ആൻഡ് ഇമാദ് സിറിയാനി എന്നയാളെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. മനോഹരമായിട്ടുള്ള 160 ഹോമിലീസ്, ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്ത 225 ഹോമിലീസാണ്. അവിടെയൊന്നും കാണപ്പെടാത്ത 160 ഹോമിലീസ്, ഇതെല്ലാം സെർത്തോ സ്ക്രിപ്റ്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് 2 വോളിയുമുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ താല്പര്യമുള്ളവർക്ക് ജേക്കബ് സാറോവിൻ്റെ സിലക്ട് ഫെസ്റ്റൽ ഹോമിലീസ് നമ്മുടെ തോമസ് കൊല്ലംപറമ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ആദ്യത്തെ പേജുകൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറിയിൽ നിന്നും മരിയോളജിക്കൽ ഹോമിലീസ് ഓഫ് ജേക്കബ് സാറൂഖ് എന്ന് പറയുന്ന ഒരു പുസ്തകവും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 പ്രസംഗങ്ങൾ ഓൺ അനൗൺസിയേഷൻ, ഓരോ പ്രസംഗങ്ങൾ വിസിറ്റേഷൻ, അതുപോലെ തന്നെ പെർപ്പച്വൽ വെർജിനിറ്റി ഓഫ് മേരി, മിമറോ ഓൺ ഡെത്ത് ആൻഡ് ബെറിയൽ ഓഫ് ബ്ലസ്ഡ് വെർജിൻ, 3 മിമറോ ഓൺ നാറ്റിവിറ്റി ഓഫ് അവർ ലോർഡ്. അതുപോലെ തന്നെ നമ്മളുടെ അപ്പോസ്തോലന്മാരെ പറ്റി ജേക്കബ് സാറൂഖ് എഴുതിയിട്ടുണ്ട്. 3 മിമറോ തോമാസ് ലീഹായെ പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലേക്ക് പോകില്ല എന്ന് പറയുന്ന ഇതാണ് ആദ്യത്തെ. മറ്റു 2 എണ്ണവും തോമായുടെ ഭാരതത്തിലുള്ള അപ്പോസ്റ്റലേറ്റിനെ പറ്റി വിവരണം നൽകുന്നത്. അതുപോലെ തന്നെ ഷിമോൻ പത്രോസിനെ പറ്റി, സൈമണെ പറ്റി 3 മിമറെ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, ഞാൻ ആരാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, അവിടെ പത്രോസിന് ലഭിച്ച ആ റെവലേഷനെ പറ്റിയും ആ മനോഹരമായിട്ടുള്ള മറുപടി കൊടുത്തതുകൊണ്ട് പത്രോസിന് ലഭിക്കുന്ന സഭയുടെ അടിസ്ഥാനമാകാൻ പോകുന്ന ആ സൗഭാഗ്യങ്ങളെപ്പറ്റിയൊക്കെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നതാണ് ആദ്യത്തെ മെമ്മറും. 2 മെമ്മറോ, ഗോ ബിഹൈൻഡ് മീ സൈറ്റൻ. ഒരു വശത്ത് സഭയുടെ അടിസ്ഥാനമാണ് ഞാൻ എൻ്റെ സഭയെ നിൻ്റെ മേൽ പണിയും എന്ന് പറയുന്ന പത്രോസിനോട് പറയുന്നു, സാത്താനെ നീ എൻ്റെ പുറകിൽ പോവുക. ഇതും മനോഹരമായിട്ടുള്ള ഒരു മെമ്മറോയാണ്. സാത്താൻ എങ്ങനെയെങ്കിലും പത്രോസിനെ വീഴിക്കണം, കാരണം പത്രോസാണ്, പത്രോസിൻ്റെ മേലാണ് സഭയെ പണിതത്. ഈ സഭ ഇങ്ങനെ പോകാൻ പോകാൻ അനുവദിച്ചാൽ സാത്താനും കൂട്ടരും വൃഥാ അധ്വാനിക്കും. അതുകൊണ്ട് സാത്താൻ വളരെ പരിശ്രമിച്ചിട്ടാണ് ഈ പത്രോസിനെ അവിടെ വീഴിക്കുന്നത്. യൂദാസിനെ പേഴ്സിൽ ഒരു കിഴുത്തി ഉണ്ടായിരുന്നു, അതിലൂടെ യൂദാസിനെ പിടിച്ചു. പിന്നെ പത്രോസിനെ പിടിക്കുന്നത് ഈ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പം പീഡാനുഭവത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, അത് നീ ദൈവത്തിൻ്റെ പുത്രനാണ്, അത് നിനക്ക് യോജിച്ചതല്ല. അപ്പോൾ അത് കേട്ടപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സാത്താനെ നീ എൻ്റെ പുറകിൽ പോവുക. അപ്പം ഇങ്ങനെ സാത്താനെ വിളിച്ചു, പക്ഷെ എങ്ങനെയെങ്കിലും പത്രോസിനെ രക്ഷിക്കണമല്ലോ. അപ്പം ജേക്കബ് സാറൂഖ് അവസാനം കൂട്ടിച്ചേർക്കുന്നുണ്ട്, സാത്താനോടാണത് പറഞ്ഞത്, അല്ലാതെ പത്രോസിനോടല്ല. അതുകൊണ്ട് സാത്താൻ പോയി, ശിഷ്യൻ അവിടെ നിന്നു എന്നുള്ള വിധത്തിലാണ് ആ മനോഹരമായിട്ടുള്ള അവസാനിപ്പിക്കുന്നത്. 3rd ഹോമിലി, അതും വളരെയധികം മനോഹരമാണ്. പത്രോസിൻ്റെ
ഡിനയൽ. ആ മനോഹരമായിട്ടുള്ള ഹോമിയിൽ ജേക്കബ് സാറോക്ക് പറയുന്നു, സഭയെ പണിതത് പത്രോസിൻ്റെ മേലാണ്, അല്ലാതെ യോഹന്നാൻ്റെ മേലല്ല. യോഹന്നാൻ്റെ മേൽ സഭയെ പണിയുകയായിരുന്നെങ്കിൽ സഭ വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഏതാണ്ട് ഒരു ക്ലബ് പോലെയായിരുന്നു. അതേസമയത്ത് തന്നെ ഒറ്റിക്കൊടുത്തതിന് ശേഷം തന്നെ ഡിനൈ ചെയ്ത് ചെയ്തതിന് ശേഷം മാനസാന്തരപ്പെട്ട് വിലപിച്ച പത്രോസിൻ്റെ മേലാണ് സഭയെ പണിത്. ഇന്നലത്തെ കള്ളനും ഇന്നലത്തെ വ്യഭിചാരിക്കും സഭയ്ക്കുള്ളിൽ പ്രവേശിച്ച് വീണ്ടും അബ്രഹാമിൻ്റെ മക്കളായി ഇരിക്കുവാനുള്ള സാധ്യത ഉണ്ടാക്കിത്തുന്നത് പത്രോസിൻ്റെ മേൽ സഭയെ പണിതുകൊണ്ടാണ്. പത്രോസാണ് സഭയുടെ അടിസ്ഥാനം. 12 കല്ലുകൾ യേശുക്രിസ്തു കണ്ടു, പക്ഷെ അതിൽ ഒന്നെടുത്ത് മനോഹരമായിട്ട് ചെത്തി മിനുക്കി ആ അടിസ്ഥാനത്തിന്മേലാണ് പത്രോസിൻ, അതാണ് പത്രോസ്, ആ അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതത് എന്നൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ആശയങ്ങൾ ഇങ്ങനെയുള്ള ഈ പ്രസംഗങ്ങളിലുണ്ട്. പത്രോസ് തുപ്സോ എന്ന് പറയും, ഹി ഈസ് ദ ടൈപ്പ് മോഡൽ ഓഫ് ഓൾ ദ ക്രിസ്ത്യൻസ് ഹു ഓഫ് ഓൾ ദോസ് ഹു വോണ്ട് ടു എൻ്റർ ഇൻ ടു ദ ചർച്ച്. ദെൻ ജേക്കബ് സാറു സേസ് ഹി ഈസ് ദ മഹസീത്തോ ദ മിറർ. ആർക്കെങ്കിലും ദൈവത്തെങ്കിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പത്രോസിനെ നോക്കട്ടെ. കാരണം വിലപിച്ച് വീണ്ടും സഭയുടെ ഒന്നാമനായി തീർന്ന പത്രോസാണ് എല്ലാ പാപികൾക്കും സഭയിൽ പ്രവേശിക്കാനുള്ളവർക്കും മിറർ, ഒരു കണ്ണാടിയായി നിൽക്കുന്നത്. അനുദപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പത്രോസിനെ നോക്കട്ടെ എന്നൊക്കെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞു തരുന്ന ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള ഈ ഒരു വലിയൊരു ഒരു പദ്യസമ്പത്ത് നമുക്കിവിടെ ഉണ്ട്. ഈ ജേക്കബ് സാറോവിൻ്റെ ഏതാണ്ട് 763 മിമറെ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 225 ഈസ്റ്റ് സിറിയറ്റിലും ഏതാണ്ട് 160 വെസ്റ്റ് സിറിയറ്റിലും നമുക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബ്രോക്കിൻ്റെയും അതുപോലെ തന്നെ ഇറാസിൻ്റെയും പരിശ്രമഫലമായിട്ട് 225 മിമറോയും സെർത്തോയിൽ ഹിറാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള പദ്യസമ്പത്ത് ഇന്ന് നമുക്ക് അവൈലബിളാണ്. നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ ഇങ്ങനെയുള്ള മിമറോകൾ പഠിച്ച് മനോഹരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകി നമ്മുടെ ആരാധനക്രമത്തെയും അതുപോലെ നമ്മുടെ ഭാഷയെയും പുലർത്തേണ്ടതാണ്. ഇന്ത്യ ഈസ് ഓൾസോ എ കൺട്രി ഓഫ് സിറിയ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ലാൻഡ് ഓഫ് അതർ ലാംഗ്വേജസ്. അതുകൊണ്ട് സുറിയാനി പഠിക്കുക എന്നുള്ളത് സുറിയാനി സഭാ മക്കളുടെ കടമയാണ്. അത് നമ്മൾ മനോഹരമായിട്ട് ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്ന് പഠിച്ച് ഇങ്ങനെയുള്ള നിധി അറകളൊക്കെ തുറന്ന് നമ്മളുടെ സഭയ്ക്കും നമ്മളിലും ഒരു മുതൽക്കൂട്ടാകാവുന്ന വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്നെ ഈ ആദ്യത്തെ ഇങ്ങനെയുള്ള ഒരു ടോക്കിന് വേണ്ടി ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വലിയ പാസിങ്ങിനൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഈ പരമ്പര മനോഹരമായി തുടർന്നു പോകട്ടെ. എല്ലാ വിജയങ്ങളും ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ തരുന്നു. നിങ്ങളുടെ ആശീർവാദങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി അച്ഛൻ. അച്ഛൻ പ്രാസംഗികനല്ല എന്ന് പറഞ്ഞ ഒരു കമന്റ് ആരോ ഇട്ടിരുന്നതാണ്, പ്രസംഗം പ്രതീക്ഷിക്കരുത്, അക്കാര്യത്തിൽ നഷ്ടബോധം തോന്നിയേക്കോ എന്ന് തുടക്കത്തിൽ വന്നൊരു കമന്റാണ്. തീർച്ചയായിട്ടും അച്ഛൻ വളരെ മനോഹരമായിട്ട് ഈ ജേക്കബ് ഒബ്സറൂഗിന്റെ കർത്തൃപ്രാർത്ഥനയെ കുറിച്ച്, ദി പ്രെയർ ഫാർ എക്സലൻസിനെ കുറിച്ചുള്ള ചില റിഫ്ലക്ഷൻസ് ആണ് അച്ഛൻ നൽകിയത്. ഇതിന്റെ ഡൗൺലോഡ് നിങ്ങൾക്ക് ഇതിന്റെ കമന്റിൽ
എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ടെക്സ്റ്റിൻ്റെ ഡൗൺലോഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചെറിയ ആളുകളൊക്കെയും ചോദിക്കുന്നുണ്ട് ഈ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടുമോ. എനിക്കിതൊന്ന് സീറിയുടെ തന്നെ ഒരു പി എച്ച് ഡി തീസിസ് തന്നെ ഉണ്ടായിരുന്നു, അബുന്ദ് ബഷ്മായോ എന്നുള്ളത്. അത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജേക്കബ് ഓഫ് സെറൂഗിൻ്റെ ഈ അച്ഛൻ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ ഇതിൻ്റെ പ്രത്യേക ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അല്ലാതെ ആ ഒരു പി എച്ച് ഡി തീസിസ് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ജേക്കബ് ഓഫ് സെറൂഗിനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ കർത്തൃ പ്രാർത്ഥനയുടെ ഹോം ലീഡ് അവസാന ചാപ്റ്ററുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഒരു തീസിസ് തന്നെ സീറിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ പി ഡി എഫ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. അഭിവന്യ തിരുമേനി ബെനഡിക്ഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് തിരുമേനി തന്നെ സൂചിപ്പിച്ച ചില ആശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മോർ അഫ്രൈം പറയുന്നുണ്ട് ദ ടു വിറ്റ്നസ്സസ് ഓഫ് ഗാഡ് സ്ക്രിപ്ചർ ആൻഡ് ദ നേച്ചർ. എത്രയോ മനോഹരമാണ്. അതേ ആശയങ്ങൾ തന്നെ ജേക്കബ് ഓഫ് സെറൂഗും പിന്തുടരുന്നുണ്ട്. ആ സ്വാധീനങ്ങൾ അദ്ദേഹം തന്നെ അദ്ദേഹവും അതേ തരത്തിൽ തന്നെ അത് പലയിടത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ മാത്രം രക്ഷയല്ല, മറിച്ച് ഒരു ഒരു കോസ്മിക് സാൽവേഷൻ എന്ന ആശയം. ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെയും തന്നെ ജേക്കബ് ഓഫ് സെറൂഗിൻ്റെ പല രചനകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ തേഫിലോസ് തിരുമേനി പറഞ്ഞ പോലെ ഇന്ന് വെസ്റ്റേൺ വേൾഡ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആശയങ്ങളെന്ന് പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് പിതാക്കന്മാരുടെ ആ ഒരു ഹോളിസ്റ്റിക് ദർശനം എത്രയോ ശക്തമാണ്, എത്രയോ മഹത്വമായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഒരു ലിറ്റർജിയുടെ ഒരു പ്രൊഫസർ ഡോക്ടർ ബ്രയാൻ ബുച്ചർ, അദ്ദേഹം ജേക്കബ് അച്ഛൻ്റെ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ദ സിറിയക് ഈസ് ബ്രിങ്ങിങ് അസ് ടുഗദർ. ഞങ്ങളതിന് കമൻറ്റ് പറഞ്ഞു, കർത്താവാണ് നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് ജേക്കബ് അച്ഛൻ പറയുന്ന പോലെ സിറിയാനി അല്ല, പക്ഷെ സിറിയാനി പൈതൃകമുള്ള സഭകൾ ഇന്ന് ഒന്നിച്ച് നിന്ന് ഈ മുത്തുകൾ, ഈ ട്രഷർ ഹൗസ് തുറന്ന് ലോകത്തിൻ്റെ ചൈതന്യത്തിനും രക്ഷയ്ക്കും വിമോചനത്തിനുമായിട്ട് പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകത കൂടെ ഇന്ന് നമ്മളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ ഒരു കമൻറ്റോടുകൂടെ അഭിവന്യ തേഫിലോസ് തിരുമേനിയുടെ റിഫ്ലക്ഷനും ബെനഡിക്ഷനോടുകൂടെ ഇന്നത്തെ ഈ ആദ്യ ലെക്ചർ അവസാനിക്കുകയാണ്. എല്ലാ മാസവും നാലാമത്തെ വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഈ ജേക്കബ് ഓഫ് സെറൂഗിൻ്റെ രചനകൾ, പാട്ടുകൾ, തിയോളജി ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ് ക്രമീകരിച്ചിട്ടുണ്ട് അഭിവന്യ തേഫിലോസ് തിരുമേനി. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസം തന്നെ വളരെ അനുഗ്രഹീതമായിട്ട് ഇത് തുടങ്ങാൻ സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു, യാക്കോബോസ് സെറൂഗിലെ യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹത്തിൻ്റെ ആ ലിറ്ററേച്ചർ തന്നെ ഒരു അദ്ദേഹം വേദപുസ്തകത്തെ സമുദ്രമെന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രചനകളും ഒരാഴി പോലെയാണ്, സമുദ്രം പോലെയാണ്. അതിൽ നിന്ന് ഒരു ഡ്രോപ്പ്, ഒരു തുള്ളിയാണെന്ന് നമുക്ക്, വളരെ അമൂല്യമായൊരു തുള്ളിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെയാണ് എനിക്ക് ജേക്കബച്ചനെ കുറിച്ചും പറയാനുള്ളത്. അച്ഛൻ്റെ വിജ്ഞാനത്തിൻ്റെയും അച്ഛൻ്റെ ആ വലിയ സുറിയാനി പാണ്ഡിത്യത്തിൻ്റെയും ഈ സിറിയക് പെട്രോളജിയിൽ പ്രത്യേകിച്ച് നമ്മുടെ അതിലുള്ളതായ അറിവിൻ്റെ ഒരു ചെറിയ അംശം മാത്രം, ഒരു തുള്ളി മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അച്ഛൻ പറഞ്ഞതുപോലെ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഹരമായ, അതായത് പതിനായിരക്കണക്കിന് പ്രാർത്ഥനകൾ ഒരൊറ്റ പ്രാർത്ഥനയിൽ കർത്താവ് അത് മനുഷ്യകുലത്തിനായിട്ട് നൽകി. സത്യത്തിൽ ആ പ്രാർത്ഥനയിൽ യാക്കോബ് സെറൂഗ് പറയുന്ന പോലെ ദൈവവും മനുഷ്യനും പ്രകൃതിയും, അതായത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള എല്ലാ ആ ബന്ധങ്ങളെ കുറിച്ചുള്ളതായും ആ റെസ്പോൺസിബിലിറ്റിയും എല്ലാം റിഫ്ലക്ട് ചെയ്ത് മനോഹരമായിട്ട് അത് അച്ഛൻ വിവരിച്ചു. അതുപോലെ തന്നെ ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷനിൽ എനിക്ക് ഒത്തിരി ഇമ്പ്രസീവായിട്ട് തോന്നിയ ഒരു കാര്യം അച്ഛൻ പറഞ്ഞതിൻ്റെ അകത്ത്, ഇത് പീറ്ററിൻ്റെ ആ ഇന്റർപ്രിട്ടേഷൻ, സാത്താനെ നീ പുറകിൽ പോകുക, വളരെ മനോഹരമായിട്ട്. അത് പലപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന് ഒത്തിരി മിസ്ഇന്റർപ്രിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പലരും. പക്ഷെ അത് അച്ഛനത് വളരെ മനോഹരമായിട്ട് എന്താണ് ചർച്ച് ഫാദേഴ്സ് ഒതന്റിക് ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അതൊരു ഒരു ഐ ഓപ്പണിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും.
അപ്പോൾ അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, മലയാള സാഹിത്യത്തിലേക്ക് ഇത് നമ്മളുടെ ഈ ട്രഷർ ഇത് കൊണ്ടുവരണം. കാരണം എനിക്ക് തോന്നുന്നത് അച്ഛൻ കറക്റ്റ് ചെയ്യണം, 300,000 എത്രയാ, 300,000 അപ്രേമിന്റെ ഇത് ലൈനുകള്, അതായത് ഇവരുടെ ലക്ഷക്കണക്കിന് വരുന്ന കാവ്യങ്ങള്, പോയംസ്, ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ നമ്മളുടെ സാഹിത്യ ശാഖയെ തന്നെ പരിപോഷിപ്പിക്കുവാനും, സാഹിത്യ ശാഖ മാത്രമല്ല അതിലൂടെ നമ്മളുടെ സുറിയാനി ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ഏറ്റവും പുരാതനമായ ആ പാരമ്പര്യവും ആ ഇതെല്ലാം നമ്മൾ അവകാശപ്പെടുകയും അതിൻ്റെ ഭാഗമാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ളതായ ഒരു വലിയ ഒരു ചലഞ്ചാണ് അച്ഛനാ പറഞ്ഞതിലൂടെ നമുക്ക് മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ തുടക്കം അതിനൊക്കെയുള്ള ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സംരംഭം സഭയുടെ ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു അധ്യായമായി, സഭ എന്ന് ഞാൻ പറയുന്നത് യാക്കോബായ സഭ മാത്രമല്ല, നമ്മളുടെ വൺ ഹോളി അപ്പോസ്റ്റോളിക് ആൻഡ് കാത്തലിക് ചേർച്ച്, ആ ഒരു സഭാചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലായിട്ട് നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ഈ ഹിഡൻ പേൾസ്, അതോടൊപ്പം തന്നെ ആ വലിയ ട്രഷേഴ്സ്, സുറിയാനി അന്ത്യോഖ്യൻ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠത അത് എന്താണെന്നുള്ളത് ഇനിയും ലോകത്തിന് ഒത്തിരി വെളിപ്പെടുവാനായിട്ടുള്ളത്, അത് വെളിപ്പെടുത്തി വരുവാനുള്ളത് ഒരു മുഖാന്തരം കൂടി ആയി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ നന്ദി ഇനിയും അച്ഛനിലൂടെ നമ്മുടെ സഭകൾക്ക്, ക്രിസ്തീയ സഭകൾക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിലെ സുറിയാനി സഭകൾക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്തൃപ്രാർത്ഥന തന്നെ നമുക്ക് സുറിയാനിയിലെ അവസാനം ചൊല്ലാമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുൻപ് നമുക്ക് ഒരു എക്ബോയും ചൊല്ലിക്കൊണ്ട് ഈ ബെനഡിക്ഷനെ നൽകി ഇത് അവസാനിപ്പിക്കാം. ഒരുപോലെങ്ങും മോറിയാക്കോബുണ്ടേ മേലും നിന്നോർമാം ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനേ ചോർക്കായി അബുന്ദ് ബഷ്മായോ നസ്കാദാശ്മോ ഇസ്യേ മൽകൂസോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ പിതാവായ മറിയാക്കോബിന്റെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമ്മുടെ ഹൈമനൂസോ അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ, അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ സഭ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു. നിങ്ങളെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ സഖാവിഷൻ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. Thank you.